വെൽക്കം ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് ഉപകരിക്കുന്ന ഒരു ആപ്പാണ്. നമുക്കാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ ചിലപ്പോൾ ചില പിക്സ് ആവശ്യമുണ്ടായിരിക്കും, നമുക്ക് സ്റ്റാറ്റസ് ഇടാനൊക്കെ. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഫേസ്ബുക്കിനെ പോലെ ഡയറക്റ്റ് ഡൗൺലോഡിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചില വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലെ കുറച്ച് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതിന് പല ആപ്സും പല കാര്യങ്ങളും നമ്മൾ പ്ലേ സ്റ്റോറിലും അല്ലാതെയൊക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്പ് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ പോകുന്നത്. അപ്പോൾ ഗൈസ്, ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ വീഡിയോ പുതിയതായിട്ടാണ് കാണുന്നെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യാൻ മറക്കില്ല. നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ബെല്ലൈക്കൻ നിൽക്കുക. ബെല്ലൈക്കൻ നിൽക്കിയാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. ഗൈസ്, ദേ നമ്മളിവിടെ ഫോണിൻ്റെ ഇൻ്റർഫേസിലോട്ട് വന്നിരിക്കുന്നു. ദേ ഗൈസ്, ഈ ആപ്പാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആപ്പ്. ഈ ആപ്പിൻ്റെ പേര് വീഡിയോ ഓർഡർ എന്നാണ്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയല്ലുള്ളൂ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നമ്മുടെ എം പി എൽ പോലെയൊക്കെയാണ്. അപ്പം എന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, പക്ഷേ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. ഇതിലാണെങ്കിൽ നമുക്ക് കുറേ വീഡിയോസ് റെക്കമെൻഡ് ആയിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാനും കാണാനൊക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ലിസ്റ്റ് കിടപ്പുണ്ട്. അതിൽ എക്സ്ട്രാ ലിസ്റ്റ് എടുക്കുന്നതിന് വേറെ കുറേ സൈറ്റുകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഹോട്ട്സ്റ്റാറ്, വൂട്ട് വീഡിയോസ്, അവിടെ നിന്നൊക്കെ നമുക്ക് വീഡിയോ കാണാനും ഡൗൺലോഡ് ചെയ്യാനും ഈ ആപ്പ് ഉപയോഗിച്ച് പറ്റും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇൻസ്റ്റാഗ്രാം എടുക്കാം ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളെൻ്റെ എക്സ്പ്ലോർ ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലോറിൽ ഏത് ഫോട്ടോ ആണോ വേണ്ടിയത് ആ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ആ ഫോട്ടോയുടെ സൈഡിലുള്ള മറ്റേ ത്രീ ഡോട്ടേ നിൽക്കുക. എന്നിട്ട് കോപ്പി ലിങ്കേ നിൽക്കുക. കോപ്പി ലിങ്കേ നിൽക്കുമ്പോൾ അടിയിൽ നിന്ന് ഇതിലൊരു പോപ്പപ്പ് വരും. അത് നമ്മുടെ വീഡിയോ ഓർഡറിൻ്റെ ഒരു പോപ്പപ്പ് മെനു ആണ്. അത് നോക്കി കഴിയുമ്പോഴത്തേക്കിന് അതിന് ഡൗൺലോഡ് ലിങ്ക് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ, അതിന് ഏതായിരുന്നു വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലാ ക്ലാരിറ്റിയിലെ സാധനവും കാണിക്കും. മാക്സിമം അവൈലബിൾ നമുക്ക് 1080p ഇൻസ്റ്റാഗ്രാമിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അപ്പം അത് നമ്മളെടുത്തു, സെലക്ട് ചെയ്തു, ഡൗൺലോഡായി കഴിഞ്ഞു. എന്നിട്ട് നമ്മളിപ്പം നമ്മുടെ വീഡിയോ ഓർഡറിൻ്റെ പേജ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ ഡൗൺലോഡ് ലിസ്റ്റിൽ അത് കിടപ്പുണ്ട്. നമുക്ക് ഇത് ഗാലറിയിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ് ഗൈസ്. ഗൈസ്, ഈ വീഡിയോ ഓർഡർ ആപ്പ് വെച്ചിട്ട് നമുക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, അങ്ങനെ എല്ലാ വീഡിയോസ് ഉള്ള സൈറ്റുകളിൽ നിന്നും ഫോട്ടോസും എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്ന് ജസ്റ്റ് ആ ലിങ്ക്, ആ വീഡിയോയുടെ ഫോട്ടോയുടെ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി, നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് യൂട്യൂബ് എടുത്ത് ഞാനൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആക്കുവാണ്. എൻ്റെ ഇവിടെ ഇതേ ഫസ്റ്റ് വീഡിയോ വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് സാധാ രീതിയിൽ ഷെയറിൻ്റെ അത് നിൽക്കിയാൽ മതി. ഷെയർ നിൽക്കുമ്പോൾ കോപ്പി ലിങ്ക് വരും. അപ്പോൾ താഴെ നിന്ന് പോപ്പപ്പ് വരും. പോപ്പപ്പ് വന്ന ഉടനെ നമുക്ക് ഇഷ്ടമുള്ള ക്ലാരിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യം MP3 ഫോർമാറ്റിലുള്ളതൊക്കെ വരും, എന്നാൽ ഓഡിയോ ഫോർമാറ്റിലുള്ളത്, പിന്നെ താഴോട്ടുള്ളത് വീഡിയോ ഫോർമാറ്റിലും വരും. ആ വീഡിയോ എത്ര പിക്സലിലാണോ അവർ മാക്സിമം അപ്ലോഡ് ചെയ്തേക്കുന്നത് ആ മാക്സിമത്തിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ. അതുകൊണ്ട് ഏത് സൈറ്റിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ചില സമയത്താണെങ്കിൽ നമ്മളാണെങ്കിൽ ഈ കോപ്പി ലിങ്ക് കൊടുത്താലും താഴെ നിന്നുള്ള പോപ്പപ്പ് വരത്തില്ലായിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആ കോപ്പി ചെയ്ത ലിങ്ക് ആണെങ്കിൽ നമ്മൾ ആ വീഡിയോ ഓർഡറിൻ്റെ ആപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ സെർച്ച് ഉണ്ട്, ആ സെർച്ചിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ആ യു ആർ എൽ അവിടെ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഡൗൺലോഡിങ് ഓപ്ഷൻ കിട്ടുന്നതാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം കൂടെ ഉള്ള ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കില്ല. ബെല്ലൈക്കൻ നിൽക്കിയാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുന്നതാണ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.